വെൽക്കം ടു സിലീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ കറിയാണ്. ഇത് നമ്മൾ കുക്കറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. 1/4 kg ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് നമുക്ക് 2 സവാള അരിഞ്ഞത്, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 8 ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ദണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാല ഇഷ്ടമല്ലാത്തവർക്ക് ഉപയോഗിക്കേണ്ട ഗരം മസാല കൂട്ടിയിട്ടാൽ മതി. ഞാനിപ്പോൾ 3 ടീസ്പൂൺ ചിക്കൻ മസാല ഉപയോഗിക്കുന്നുണ്ട്. 1 തക്കാളി, ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. 1 നുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഒരുപാട് വേണ്ട, ഒരു കുറച്ച് മാത്രം. അപ്പം നമ്മുടെ ചിക്കന് 4 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി. ഇനി നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ പരുവത്തിൽ തന്നെ എടുക്കാം. ഇപ്പം കുറച്ച് ചാറ് എനിക്ക് കുറച്ച് എത്രയും വേണ്ട. അപ്പം ഞാനത് വറ്റിക്കുന്നതിന് ഇപ്പോൾ ഒന്നുകൂടി അടച്ചു വെക്കണ്ട, തുറന്ന് തന്നെ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ത് പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കാൻ പറ്റണത്? ആകെ 4 വിസിലേ വന്നുള്ളൂ. അതിനുശേഷം കുറച്ച് നേരം നമ്മൾ ചാറ് വലിക്കാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് വെച്ചു. തുറന്ന് വെക്കുന്നത് കുക്കറിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാത്രത്തിലേക്ക് ആക്കിയിട്ട് തുറന്ന് ചീനച്ചട്ടിയ നല്ലൊരു കടായിലേക്ക് വെച്ചിട്ട് വെള്ളം വലിച്ചെടുക്കാവുന്നതും ഉള്ളൂ. ഞാനിപ്പോൾ കുക്കറിൽ തന്നെ വെച്ചിട്ടാണ് വറ്റിച്ചത്. നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിലും കൊച്ചുകുട്ടികൾക്കാണെങ്കിലും നല്ലതായിട്ട് ഇഷ്ടവും നല്ല സോഫ്റ്റല്ലേ, നല്ല ടേസ്റ്റാണ്. ചോറിനായാലും ചപ്പാത്തിക്കായാലും പൊറോട്ടക്കായാലും എന്തിൻ്റെ കൂടെയും ചേർന്ന് പോകുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.